ഇവിടെ വന്നു ചേർന്നിട്ടുള്ള ചെറുപ്പക്കാരോട് പറയുന്നത്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരേ, ആലോചിച്ച് കൃത്യമായി തന്നെ ഉത്തരം കണ്ടെത്തണം. നമ്മൾ ആക്കിലാണെന്ന് പറയണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകൾ അത് വലുതാണെന്ന ആലോചനയുണ്ടാകണം. ഹറാം ചാറ്റ് ചെയ്യുമ്പോ വലുതാണെന്ന ചിന്ത വേണം. നിസ്സാരമായി തള്ളാൻ പാടില്ല. ചില മുഅ്മിനീങ്ങൾ വിചാരിച്ചിട്ടുള്ളത്, ചില ചെറുപ്പക്കാരി വിചാരിച്ചത്, സ്വലാത്തിന്റെ മജ്‌ലിസിൽ മാത്രം ചെന്നാൽ, റമദാനിൽ തൊപ്പി വെച്ച് നടന്നാൽ, അഞ്ച് വക്ത് നിസ്കാരത്തിന് പങ്കെടുത്താൽ അവനേത് ഹറാമും പറ്റുമെന്നാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരാ, കണ്ടുവെച്ച പെണ്ണിനോട് പോലും നിനക്ക് വർത്തമാനം പാടില്ല, സംസാരിക്കാൻ പാടില്ല. കാസർഗോഡ് ജില്ലയുടെ മണ്ണിൽ നിന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആർഭാടങ്ങൾ അതിക്രമിച്ചു നീക്കുന്ന നാടാണ് നമ്മുടെ നാടെന്ന് പറയാൻ നമുക്ക് നാണം വേണ്ട. എത്ര വൃത്തികേടുകളാണ് നടക്കുന്നത്, എത്ര തോന്നിവാസത്തനങ്ങളാണ് സംഭവിക്കുന്നത്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് മഹാന്മാർ പറയുന്നത്, തെറ്റിനെ തെറ്റായി കാണുന്നവരാകണം. എത്ര ചെറുപ്പക്കാരുടെ മൊബൈൽ ഒന്ന് പരിശോധന നടത്തിയാൽ അതിൽ ഹറാമായ ചിത്രമുണ്ട്, അന്യ പെണ്ണിന്റെ നമ്പറുണ്ട്, അവളോട് ചാറ്റ് ചെയ്യുന്നുണ്ട്, അവൾക്ക് കമന്റ് പറയുന്നുണ്ട്, അവളുടെ റിപ്ലൈ കൊതിക്കുന്നുണ്ട്, അവളുടെ മിസ് കോള് ആഗ്രഹിക്കുന്നുണ്ട്, അത് വരാതിരിക്കുമ്പോ വേദനിക്കുന്നുണ്ട്, മെസ്സേജ് തിരിച്ചു വരാതിരിക്കുമ്പോ പരിഭ്രമിക്കുന്നുണ്ട്, അവളെ കാണാൻ കൊതി വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹാന്മാരുടെ ആലോചന കിടക്കുന്ന സമയത്ത് സ്വർഗത്തെ പറ്റിയാണ്, നരകത്തെ പറ്റിയാണ്, അല്ലാഹനെ പറ്റിയാണ്, അല്ലാഹന്റെ ഹബീബിനെ പറ്റിയാണ്. ഓ മുഅ്മിനീങ്ങളെ, കിടക്കുന്ന സമയത്ത് 25 വയസ്സിനും 15 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാർക്കിടയിൽ അന്യവണ്ണിനെ ആലോചിക്കാതെ, ക്ലാസ്മേറ്റിനെ പറ്റി ചിന്തിക്കാതെ, അവളുടെ ഗേൾഫ്രണ്ടിനെ പറ്റി ചിന്ത നൽകാതെ കിടത്തത്തെ സ്വീകരിക്കുന്ന ഉറക്കിലേക്ക് പോകുന്ന എത്ര ചെറുപ്പമുണ്ട്. വളരെ അത്ഭുതം തോന്നുന്നു മുമ്പിന്. എന്തിനാണ് ഹറാമ കൊണ്ട് തുടങ്ങുന്നത്? എന്തിനാണ് ഹറാമ കൊണ്ട് തുടങ്ങുന്നത്? കുമ്പളയിലെ ഒരു പാരലൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഡിഗ്രി ക്ലാസ്സിലേക്ക് പോകുമ്പോ അന്യ ആണും പെണ്ണും തമ്മിൽ സംസാരിക്കുമ്പോ തലയെക്കെട്ട് കെട്ടിയവൻ എന്ന നിലക്ക് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് സംസാരിക്കുന്നത്? അപ്പ എന്നോട് മാപ്പിളയായ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഉസ്താദേ, ഇപ്പോഴത്തെ കാലമല്ലേ, ന്യൂ ജനറേഷൻ അല്ലേ, എന്താപ്പ അതിന് തെറ്റുള്ളത് എന്നാണ്. തെറ്റിനെ തെറ്റായി കാണാനുള്ള മനസ്സ് പോലും നഷ്ടപ്പെട്ട സമുദായമായാൽ ഞാൻ ധൈര്യത്തോടെ പറയുന്നു, വളരെ കൃത്യമായി തന്നെ പറയുന്നു, അന്യ പെണ്ണിനെ കണ്ടുകൊണ്ട് വർത്തമാനം പറയുന്നാൽ അവളുടെ സൗണ്ടിന് വേണ്ടി കൊതിച്ചാൽ, അവളുമായുള്ള ബന്ധത്തിന് പൂതിവെച്ചാൽ, കെട്ടാൻ പോകുന്ന പെണ്ണ് നോക്കി മാലയിട്ട പെണ്ണാണെങ്കിലും വർത്തമാനം നടത്തി നിന്റെ ജീവിതം തുടങ്ങിയ അല്ലാന്റെ ഹബീബ് നിന്റെ കൂടെ വരൂല. റസൂലുള്ളാനെ കാണാൻ പറ്റൂല, ഹബീബിനെ കാണാൻ സാധ്യമല്ല, സിദ്ദീഖുൽ അക്ബർ കൂടെ വരൂല, മഹദിമാരി കൂടെ വരൂല, ഷൈഖുന തങ്ങൾ ഉസ്താദ് വരൂല, ഒരു മഹാനും കൂടെ വരൂല. അതൊക്കെ സാരല്ല, ചെറിയതല്ലേ എന്ന് പറഞ്ഞിട്ട് നിസ്സാരമാക്കുന്നവൻ അവൻ ബുദ്ധിയുള്ളവനല്ല, അവൻ ആക്കിലല്ല എന്നാണ് മഹാന്മാര് പറയുന്നത്. നമ്മുടെ ജില്ലയിൽ എത്ര പേരുണ്ട് രാത്രി ചാറ്റിംഗ് നടത്തുന്നുണ്ട്, എന്തിന് ഷോപ്പിംഗിന് വരെ പോകുന്നുണ്ട്, നിക്കാഹ് കഴിക്കാത്ത പെണ്ണുമായി
അവൾക്ക് ഡ്രസ് വാങ്ങിച്ചു കൊടുക്കാൻ പോനെ. നിനക്ക് ആരാണ് അനുവാദം നൽകിയത്? മുത്തി നബിയ നിനക്ക് വേണ്ടേ? റസൂലുള്ളാഹ നിനക്ക് കാണണ്ടേ? അവിടുത്തെ ഹബീബിന്റെ പരിമളം നിനക്ക് ആസ്വദിക്കണ്ടേ? തങ്ങൾ ഉസ്താദിന്റെ മുഖം കാണുമ്പോ എന്ത് ചന്തമുള്ള മുഖമാണ് മുഅ്മിന്. എവിടെ നിന്നാണ് ഈ ഗ്ലാമർ വരുന്നത്? ആരാണ് ഈ ചന്തം കൊടുക്കുന്നത്? എങ്ങനെയാണ് ഈ മുഖത്ത് വല്ലാതെ ശോഭ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത്? ഹബീബുൽ വറ മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളയുമായുള്ള ബന്ധമാണത്. ഉസ്താദിന്റെ മുഖത്തിന് തന്നെ ഇത്ര ചന്തമാണെങ്കിൽ, ഉസ്താദിന്റെ മുഖത്തിന് തന്നെ ഇത്ര ഗ്ലാമറാണെങ്കിൽ, ഉസ്താദിന്റെ മുഖം തന്നെ ഇത്ര പ്രസന്നമാണെങ്കിൽ എന്തായിരിക്കും ഹബീബിന്റെ മുഖം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ സദസ്സിലേക്ക് വരുമ്പോ നിങ്ങൾ ആരും എഴുന്നേൽക്കാൻ പാടില്ല, നിങ്ങൾ ആരും എഴുന്നേൽക്കാൻ പാടില്ല. അപ്പൊ റസൂലുള്ള സദസ്സിലേക്ക് വരുന്നു. മുത്തി നബി പറഞ്ഞത് അതുപോലെ സ്വീകരിച്ചതിന്റെ പേരിൽ, അതുപോലെ അനുസരിച്ചതിന്റെ പേരിൽ ചില സ്വഹാബത്ത് അവിടെ തന്നെ ഇരുന്നു, ചില സ്വഹാബത്ത് അവിടെ തന്നെ ഇരുന്നു. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് വരുമ്പോഴേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. അവിടുന്ന് ഇരിക്കുന്നവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ എന്ത് മനുഷ്യരാണ്? നിങ്ങൾ എന്ത് പണിയാ എടുത്തത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, ഞാൻ വരുമ്പോ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കരുത് എന്ന് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. സഅദ് ഇബ്നു അബി വഖാസ് പറയാണ്, അജിബ്തു ലിമൻ ലഹു അഖ്ലു വഫഹ്മു തറാ ഹാദൽ ജമാല വലാ യഖൂ. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല, നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. എന്തേ കാരണം? ഈ ബ്യൂട്ടിയല്ലേ കടന്നു വരുന്നത്? ഈ ചന്തമല്ലേ കടന്നു വരുന്നത്? ഈ ഗ്ലാമറല്ലേ കടന്നു വരുന്നത്? സൗന്ദര്യത്തിന്റെ ആകാര സൗസ്തവത്തിന്റെ പരമാവധി മുന്നിലൂടെ പരവലാനി പോലെ കടന്നു വരുമ്പോ വലായക്കൂക്കെങ്ങനെയാണ് ഇരിക്കാൻ പറ്റിയത്? അത്ഭുതമാണ് നിങ്ങളുടെ കാര്യം. അജിബ് തുലിമല്ലഹു അഖ്ലു വഫഹ്മു ഹാദൽ ജമാല വലാ യഖൂ. ആകാര സൗഷ്ടവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യത്തിന്റെ സത്ത തന്നെയാണ് നടന്നു വരുന്നത്. എന്നിട്ട് നിങ്ങൾ ഇരുന്നല്ലോ ചങ്ങായിമാരെ, വല്ലാത്ത അത്ഭുതമാണ്. സയ്യിദുനാ സഅദ് ഇബ്നു അബീ വഖാസ് അവരൊക്കെ ചിന്തിച്ചത് അങ്ങനെയല്ലേ? ആ ഹബീബിനെ പറ്റി ആലോചിക്കുന്ന കൽബ് നമുക്കുണ്ടെങ്കിൽ, പൊന്നുമോനെ കൂട്ടുകാരാ, നീ ചാറ്റ് ചെയ്യാൻ നിനക്ക് പറ്റൂല, നീ ഹറാം കാണൂല. അല്ലാഹു നമ്മ നന്നാക്കി തരട്ടെ. എവിടെ നോക്കിയാലും റസൂലുള്ള മനസ്സിൽ വേണം ഹബീബ്.